നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കെ എസ് യു പ്രവർത്തകർക്ക് നേരെ പോലീസ് അസഭ്യം പറഞ്ഞതായി പരാതി. എം ജി സർവകലാശാലയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കാണാതായ സംഭവത്തിൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് കെ എസ് യു നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് സംഭവം. പ്രവർത്തകരുമായുള്ള വാക്കുതർക്കത്തിനിടെ പോലീസുകാർ തുടർച്ചയായി അസഭ്യം പറയുകയായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ മതിൽ ചാടിക്കടന്ന് അകത്തു പ്രവേശിച്ച പ്രവർത്തകരുമായി വാക്കുതർക്കം ഉണ്ടായതിനിടെയാണ് അസഭ്യം പറഞ്ഞത്. പ്രവർത്തകർ ആദ്യം പോലീസിനെ അസഭ്യം പറഞ്ഞതായും ആരോപണമുണ്ട്. തുടർന്ന് ഗാന്ധിനഗർ പോലീസ് കെ എസ് യു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇവിടെ ഇന്നലെ എസ് എഫ് ഐ ചർച്ചയ്ക്ക് വന്നപ്പോൾ യാതൊരു രീതിയിലുള്ള തടസ്സങ്ങളും ഉണ്ടായില്ല. കെ എസ് യുക്കാരെ ഒരു ചർച്ചയ്ക്ക് പോലും വേദി തരാത്ത രീതിയിൽ പ്രതിപക്ഷ ശബ്ദങ്ങളെ, പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളെയാണ് ഇവർ അടിച്ചമർത്തുന്നത്. ഈ അറസ്റ്റ് ചെയ്ത പോലീസുകാര് നിങ്ങൾ നോക്കിയാൽ ഇത് കാണാൻ സാധിക്കും. എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷയുടെ ജാമ്യം നിഷേധിച്ചേ തുടർന്ന് അത് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ക്രിമിനൽ എം സി പെൻഡിംഗ് ആണ് ഇപ്പോഴും. അതിൽ സ്റ്റേയോ ഇടക്കാല ഉത്തരവോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ആർഷോയുടെ ക്രിമിനൽ എം സിയുടെ ഇതില്. നിയമപ്രകാരം ആർഷോയെ ഇപ്പോ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നിയമ സാധ്യതകളും ഉണ്ടായിട്ടും അദ്ദേഹത്തെ പോലെയുള്ള ഒരാള് എസ് എഫ് ഐയുടെ ബാനറിന്റെ അധികാരത്തിന്റെ തണ്ട് ഉപയോഗിച്ച് ചാനലുകളിലും പോലീസ് സ്റ്റേഷനുകളിലും ഇപ്പൊ കയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രിന്റിങ്ങിന് കൊണ്ടുപോയപ്പോ ഒന്ന് മിസ്സായ രീതിയിൽ ഒന്നുമല്ല ഇവിടെ സംഭവിച്ചത്. 500 ബണ്ടിലുകളുള്ള ഫോർമാറ്റുകളാണ് സർട്ടിഫിക്കറ്റിന്റെ. 500 ബണ്ടിലുകൾ വെച്ചിരിക്കുന്നതിൽ നിന്ന് ഇടയ്ക്ക് നിന്നാണ്, മിഡിൽ പോർഷനിൽ നിന്നാണ് 154 സർട്ടിഫിക്കറ്റുകൾ ഫോർമാറ്റുകൾ ഇവിടെ പോയിട്ടുള്ളത്. ഇവിടെ ഏറ്റവും സെക്യൂരിറ്റി ആവശ്യമുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രിപ്പയർ ചെയ്യുന്ന, അതിനുള്ള അധ്യാപകരെ ക്രമീകരിക്കുന്ന ഈ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ എസ് എഫ് ഐയുടെ മുൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികളെയാണ് താൽക്കാലിക ജോലിയായിട്ട് ഇവിടെ കയറ്റുന്നത്. താൽക്കാലിക ജീവനക്കാരായിട്ട് കയറ്റുന്ന പലരും വർഷങ്ങളോളം ഇവിടെ പ്രധാനപ്പെട്ട, വളരെ സുരക്ഷ ആവശ്യമുള്ള പല ഡിപ്പാർട്ട്മെന്റുകളിലാണ് ജോലി ചെയ്യുന്നത്. ഈ കേരളം മൊത്തം പ്രതിഷേധിക്കുന്ന കെ എസ് യുക്കാരെയും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളെയും അറസ്റ്റ് ചെയ്യാൻ കാണിക്കുന്ന ഒരു ധൈര്യം, ക്രിമിനൽ എം സിയിൽ ഇതുവരെ തീരുമാനമാവാത്ത, ഒരു രീതിയിലും വിധി പ്രഖ്യാപിക്കാത്ത ഒരു കേസ് മുൻപിൽ നിൽക്കുമ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ കേരളം മൊത്തം അങ്ങോളം ഇങ്ങോളം ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് നടക്കുക, ഇതൊരു വ്യക്തിയുടെ കാര്യമല്ല, ഈ ഒരു കോൺഫിഡൻസ് ആണ്. മഹാരാജാസ് പോലെയുള്ള ഒരു കോളേജിന്റെ ഫേക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനുള്ള ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്. 100 കുട്ടികൾ സാക്ഷികളാക്കി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറിനെ ആത്മാറാട്ടത്തിലൂടെ അട്ടിമറിച്ച് മറ്റൊരു വ്യക്തിയെ അവിടെ വെക്കുന്നുണ്ടെങ്കിൽ ആ ഭരണത്തിന്റെ കോൺഫിഡൻസിനെയാണ് കെ എസ് യു ചോദ്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ കുമ്പടി പോലെ രണ്ട് സംസ്ഥാനങ്ങളിലായി ഒരേ സമയത്ത് വിദ്യാഭ്യാസം ചെയ്തു എന്ന് പറയുന്ന ഈ എം എസ് എം കോളേജിലെ നിഖിൽ തോമസ്, അവരുടെ ഈ കോൺഫിഡൻസിനെയാണ് നമ്മൾ എല്ലാവരും ചോദ്യം ചെയ്യേണ്ടത്. ഈ എം ജി യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുഴുവൻ ഒന്ന് വോട്ട് ചെയ്യാൻ പോലും സമ്മതിക്കാതെ പോലീസും ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളും ചേർന്ന് എസ് എഫ് ഐക്ക് വേണ്ടി കൊടപിടിച്ചുകൊണ്ട് ഞങ്ങളെ മർദ്ദിച്ചിട്ടുണ്ട്. അന്ന് അത് കെ എസ് യുവിന്റെ മാത്രം വിഷയമായിരുന്നു, ഒരു പക്ഷെ ചാനലുകൾ പോലും അത് വിദ്യാർത്ഥി സംഘർഷം എന്നാണ് കൊടുത്തുള്ളൂ. ഇന്ന് പക്ഷെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ തന്നെ തകർക്കുന്ന, നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ കുറിച്ച് ഓരോരുത്തരും ആശങ്കപ്പെടുന്ന രീതിയിൽ ഈ അധികാരത്തിന്റെ തണലിലുള്ള തെമ്മാടിത്തരം വളർന്നിരിക്കുകയാണ്. ഇപ്പൊ ഈ പോലീസുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം പോയിട്ട് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി നിയമപരമായിട്ട് പെൻഡിംഗ് ആണ്, കേസ് പെൻഡിംഗ് ആണ്, ഇടക്കാല ഉത്തരവ് വന്നിട്ടില്ല, അതില് ജാമ്യം സ്റ്റേ കിട്ടിയിട്ടില്ല, ഒരു രീതിയിലും ഉള്ള നിയമപരമായിട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള നിയമവശം നിലനിൽക്കുമ്പോൾ എസ് എഫ് ഐയുടെയും അധികാരത്തിന്റെയും തണൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ കേരളം മൊത്തം അങ്ങോളം ഇങ്ങോളം വലസിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കോൺഫിഡൻസ് ആണ് ഇവിടെ കാണിക്കുന്ന എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും എല്ലാ ആൾമാറാട്ടങ്ങൾക്കും എല്ലാ വ്യാജ സർട്ടിഫിക്കറ്റിന്റെ പുറകിലുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെ അറസ്റ്റുകൾ, ഏത് രീതിയിൽ പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ നോക്കിയാലും കെ എസ് യു അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായി ഓരോ വിഷയങ്ങളുടെ പുറകെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് എടുത്ത് ഞങ്ങൾ നിലനിൽക്കും. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.